ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ഹലാൽ ഭക്ഷണം നൽകിയ സൊമാറ്റോ ഭക്ഷണ വിതരണ കമ്പനിയിൽ ഹിന്ദു ജീവനക്കാർ തിങ്കളാഴ്ച മുതൽ സമരത്തിനിറങ്ങും. മാട്ടിറച്ചിയും പന്നിയിറച്ചിയും ഡെലിവർ ചെയ്യാൻ നിർബന്ധിക്കുന്നതിലൂടെ കമ്പനി തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് സൊമാറ്റോ കമ്പനിയിലെ ഹിന്ദു ജീവനക്കാർ കൂട്ടായി പണിമുടക്കുന്നത്. നിലവിൽ ഉടലെടുത്ത പ്രശ്നം സൊമാറ്റോ കമ്പനിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ ആഴ്ച പെരുന്നാൾ നടക്കാനിരിക്കെ ബീഫും പോർക്കും ഡെലിവർ ചെയ്യാനാവില്ലെന്ന നിലപാടിലാണ് ഇവർ. ജീവനക്കാരുടെ മതവികാരത്തെ ഉപയോഗിക്കരുതെന്നാണ് ഹിന്ദു ജീവനക്കാരുടെ ആവശ്യം. സൊമാറ്റോയുടെ അധികൃതരെ തങ്ങൾ പരാതി അറിയിച്ചിട്ടും കാര്യമുണ്ടായില്ലെന്ന് ഹിന്ദു ജീവനക്കാർ പറഞ്ഞു. അടുത്തിടെ ഒട്ടേറെ മുസ്ലിം റെസ്റ്റോറന്റുകൾ സൊമാറ്റോയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഹിന്ദു ജീവനക്കാർ മാട്ടിറച്ചിയും പന്നിയിറച്ചിയും ഡെലിവർ ചെയ്യാൻ വിസമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൊമാറ്റോ ഉടമകൾ ഹിന്ദു ജീവനക്കാരെ പോർക്ക് വിതരണം ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിലും അവർ വഴങ്ങാത്തതിനാൽ തീരുമാനം നടപ്പായില്ല. സൊമാറ്റോ അടുത്തിടെ ചില പുതിയ മുസ്ലിം റെസ്റ്റോറന്റുകളുമായി കൈകോർത്താണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ഏതു സാഹചര്യത്തിലും തങ്ങളോട് ജോലി ചെയ്യാനാണ് സൊമാറ്റോ ആവശ്യപ്പെടുന്നതെന്ന് ഹിന്ദു ജീവനക്കാർ പറയുന്നു. എന്തു വില കൊടുത്തും ഭക്ഷണം ക്യാൻസൽ ചെയ്യാൻ അനുവദിക്കരുതെന്നും ഹിന്ദു ജീവനക്കാർ കൂട്ടിച്ചേർക്കുന്നു. മതം അനുശാസിക്കാത്ത ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുപോകാൻ സാധിക്കില്ല, കമ്പനിക്ക് എല്ലാം അറിയാം, എന്നിട്ടും ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ജീവനക്കാർ പറയുന്നു. ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം ഡെലിവർ ചെയ്യാൻ ഞങ്ങൾ വിസമ്മതിച്ചാൽ അത് തർക്കത്തിൽ അവസാനിക്കുമെന്നും മാനേജർ ആ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും ജീവനക്കാർ ഒറ്റക്കെട്ടായി പറയുന്നു. സൊമാറ്റോ കമ്പനി മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണ്, അത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ഹിന്ദു ജീവനക്കാർ പറയുന്നു. തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ സേവനം അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ ബംഗാൾ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ രജീവ് ബാനർജി ഹിന്ദു ജീവനക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബക്രീദ് സമയത്ത് ഇത്തരം ഭക്ഷണ വസ്തുക്കളുടെ ഓർഡറിൽ വലിയ വർധനമുണ്ടാകുന്നത് കണക്കിലെടുത്താണ് പ്രതിഷേധം രൂക്ഷമായത്. പെരുന്നാളാഴ്ച ബീഫ്, പോർക്ക് എന്നിവ ആളുകളിലേക്ക് എത്തിക്കുന്നില്ലെന്ന് ഹിന്ദു ജീവനക്കാർ പറയുന്നു. അത്തരം ഓർഡറുകൾ ലഭിച്ചാൽ അവ മാറ്റി നൽകണമെന്നും ജീവനക്കാരുടെ മതവികാരത്തെ മാനിക്കണമെന്നും ഹിന്ദു ജീവനക്കാർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യങ്ങൾ മുൻനിർത്തി ഹിന്ദു മുസ്ലിം ഡെലിവറി ജീവനക്കാർ തിങ്കളാഴ്ച മുതൽ സമരത്തിനിറങ്ങുകയാണ്. എന്നാൽ ജീവനക്കാരുടെ ആവശ്യങ്ങളോടോ സമരത്തോടോ സൊമാറ്റോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം എത്തിക്കുന്നതിന് വിമുഖത കാണിച്ചാൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന അവസ്ഥയാണുള്ളത്. ഹിന്ദുക്കളെ പോലെ തന്നെ മുസ്ലിം ജീവനക്കാർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷം നടക്കാനിരിക്കുകയാണ്. ബീഫും പന്നിയിറച്ചിയും വിതരണം ചെയ്യാനാവില്ലെന്ന നിലപാടുമായി ഹിന്ദു വിതരണക്കാർ രംഗത്തെത്തിയത് സമൂഹത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണ് കമ്പനിയുടെ നീക്കമെന്നും ജീവനക്കാർ പറഞ്ഞു. ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭക്ഷണ വിതരണത്തിനെത്തിയതെന്നും അവർ വ്യക്തമാക്കി. അടുത്തിടെ മുസ്ലിം ഓർഡർ ബോയ് ഹലാൽ ചിക്കൻ നൽകിയതിനാൽ ഹിന്ദു ഉപഭോക്താവ് ഭക്ഷണത്തിന്റെ ഓർഡർ ക്യാൻസൽ ചെയ്തത് മാധ്യമങ്ങൾ ഒരു പ്രത്യേക അജണ്ടയോടെ വിവാദമാക്കിയിരുന്നു. ഹൈന്ദവ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നത് ആഘോഷിക്കപ്പെടുകയായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും ചെയ്തത്. ഭക്ഷണത്തിന്റെ മഹത്വം ഉദ്ഘോഷിച്ച് ട്വീറ്റ് ചെയ്യുകയാണ് അന്ന് സൊമാറ്റോ മേധാവി ചെയ്തത്. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന പേരിൽ ഹിന്ദു ജീവനക്കാർ ഒറ്റക്കെട്ടായി പരാതി ഉന്നയിച്ച് സമരത്തിലേക്ക് നീങ്ങുമ്പോൾ സൊമാറ്റോ ഉടമ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഭക്ഷണത്തിന്റെ മഹത്വത്തെ പറ്റി പ്രസംഗിച്ചയാൾ മതവികാരം വ്രണപ്പെടുത്തുന്നതിനെതിരെ ശബ്ദിക്കാത്തത് എന്താണെന്ന ചോദ്യവും ജീവനക്കാർ ഉയർത്തുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.